അമറബ്ബർ അന്തോണി എന്ന ചിത്രത്തിന് ശേഷം നാദർഷ സംവിധാനം ചെയ്ത ചിത്രമാണ് കട്ടപ്പനയിലെ ഋത്വിക് റോഷൻ. ദിലീപ്, ഡോക്ടർ സക്കറിയ തോമസ് എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. പേരിലെ കൗതുകവും ഇതേ ടീം ഒന്നിച്ച അമറബ്ബർ അന്തോണിയുടെ വിജയവും പിന്നെ ഒന്നും കാണാതെ ഒരു സിനിമയ്ക്ക് ദിലീപ് കാശിറക്കില്ല എന്ന വിശ്വാസവും ചിത്രം റിലീസിന് മുമ്പേ പ്രേക്ഷകരുടെ പ്രതീക്ഷകൾ ഉയർത്താൻ കാരണമായിരുന്നു. ഒരു കോമഡി എന്റർടൈനർ എന്ന് വിശേഷിപ്പിക്കാവുന്ന ചിത്രത്തിൽ പ്രണയവും വഞ്ചനയും എല്ലാം വിഷയമാകുന്നുണ്ട്. ചിത്രത്തിൽ ജയന്റെ കടുത്ത ആരാധകനായ സുരേന്ദ്രൻ എന്ന കഥാപാത്രം മായി സിദ്ധിക്ക് എത്തുന്നു. സുരേന്ദ്രന്റെ മകനായ കിച്ചു എന്ന കേന്ദ്ര കഥാപാത്രമായിട്ടാണ് ചിത്രത്തിൽ വിഷ്ണു എത്തുന്നത്. ഒരു കല്യാണ വീട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ നർമ്മത്തിന്റെ പശ്ചാത്തലത്തിൽ ചിത്രത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നു. അമറബ്ബർ ആന്റണിയിലെ പോലെ തന്നെ പൊട്ടിച്ചിരിപ്പിക്കുന്ന ഹാസ്യരംഗങ്ങളാൽ സമൃദ്ധമാണ് കട്ടപ്പനയിലെ ഋത്വിക് റോഷനും. സെക്കൻഡ് ഹാഫിന്റെ പകുതിയോടെ ചിത്രം സീരിയസ് ട്രാക്കിലേക്ക് മാറുന്നുണ്ട്. ചിത്രം കോമഡിയിൽ നിന്നും സെന്റിമെന്റിലേക്ക് വഴിമാറുന്നു. തകർച്ചയുടെ വക്കിലെത്തുന്ന നായകന്റെ പ്രണയവും സ്വപ്നങ്ങളുമെല്ലാം മികച്ച രീതിയിൽ സംവിധായകൻ നാദർഷ അവതരിപ്പിച്ചിരിക്കുന്നു. അമറബ്ബർ അന്തോണിയിലേത് പോലെ തന്നെ നാദർഷയുടെ സംവിധാന മികവ് ഋത്വിക് റോഷനിലും പ്രകടമാണ്. രസച്ചരണ്ട് ചോരാതെയുള്ള തിരക്കഥ ഒരുക്കുന്നതിൽ നായകൻ കൂടിയായ വിഷ്ണുവും ബിബിൻ ജോർജും വിജയിച്ചിരിക്കുന്നു. ഒരിടവേളയ്ക്ക് ശേഷം സലിംകുമാറിന്റെ ശക്തമായ തിരിച്ചുവരവിനാണ് ചിത്രം വഴിയൊരുക്കിയിരിക്കുന്നത്. പ്രയാഗ മാർട്ടിൻ, മഹേഷിന്റെ പ്രതികാരം ഫെയിം ലിജോമോൾ എന്നിവരാണ് ചിത്രത്തിലെ നായകമാർ. രാഹുൽ മാധവ്, സിജു വിൽസൺ, കോട്ടയം നസീർ, കലാഭവൻ ഷാജോൺ, ധർമ്മജൻ ബോൾക്കാട്ടി തുടങ്ങിയവരുടെ പ്രകടനവും മികച്ചതൊന്നു. ചിത്രത്തിലെ ഗാനങ്ങളെല്ലാം തന്നെ ആസ്വാദ്യകരമാണ്. ബിജിപാലിന്റെ പശ്ചാത്തല സംഗീതവും മികച്ചതൊന്നു. ശാന്തത്തിന്റെ ഛായാഗ്രഹണവും പ്രത്യേകം പ്രശംസ അർഹിക്കുന്നു. അമറബ്ബർ അന്തോണി പോലെ തന്നെ ഒരു മികച്ച എന്റർടൈനർ പ്രതീക്ഷിച്ചു വരുന്ന പ്രേക്ഷകനെ ഒട്ടും നിരാശപ്പെടുത്താത്ത ചിത്രം തന്നെയാണ് കട്ടപ്പനയിലെ ഋത്വിക് റോഷൻ. ചിത്രം കണ്ടവർക്ക് അഭിപ്രായം കമന്റുകളായി രേഖപ്പെടുത്താവുന്നതാണ്.